Hi friends, welcome to my channel. Let's put some putty with the Ganga. Pinata Namda video no arena. Aloe vera gels in the side effect in a kurchana. Apanoka video lotopava. Skin hydrate akanum, skin in a glow on alganum, angana skin a korcha white and jayanum, angana uribada properties aloe vera gels in under. Apanamaka aloe vera gels in the korcha side effects in oka. Apa aloe vera gels in apam parana, the uricinum packaged it wanga products in a kurchalang and parana. Namala raw itu bacon aloe vera gels in a kurchana parana either. Namala plant in the cut tea, the direct at use in the aloe vera gels. Skin in the caritil matrola, namala hair in the aloe vera gels apply jar. Then, aloe vera gel and aloe vera gel and aloe vera leaf water store that gel light marana pinna adile important factor laxative substance laxative means കറ അത് നമ്മൾ ഏതെടുത്താലും ഇപ്പോ ഏത് മാങ്ങ എടുത്താലും അതിലൊരു കറ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇതിലും ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കറ ഉണ്ടാവും അങ്ങനെ ഇതിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ലാക്സേറ്റീവ്സ് ലാക്സേറ്റീവ്സ് എന്ന് വെച്ചാൽ കറ മലയാളത്തിൽ പറഞ്ഞാൽ കറ അപ്പോൾ ഈ കറ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് ഡയറക്റ്റ്ലി കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല അതൊരു 10 15 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ മാത്രമേ ഇത് ലീഫിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത പോർഷനിലോട്ട് ഇത് ഒലിച്ചിറങ്ങത്തുള്ളൂ അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിന്റെ കറ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത ഉടനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിലോ ഹെയറിലോ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അല്ല ഒരു മണിക്കൂർ ഒരു 5-6 മണിക്കൂർ നമ്മൾ അതിനെ ഒരു ഒരു കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് പൊസിഷൻ ഒരു സ്ലാൻഡിംഗ് പൊസിഷൻ മീൻസ് ഒന്ന് ചരിച്ച് വയ്ക്കുക ഒരു ചരിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചരിച്ച് വയ്ക്കുക ഒരു 15 പൊസിഷനിൽ ചരിച്ച് വയ്ക്കുക അപ്പോൾ ചരിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കറ ഒരുപാട് സമയം കഴിയുമ്പോൾ അത് കറ ഇങ്ങനെ ഒലിച്ച് താഴോട്ട് വീഴാൻ തുടങ്ങും മഞ്ഞ നല്ല യെല്ലോയിഷ് കളർ നല്ല മഞ്ഞ കളറിൽ കറ ഇങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങാൻ തുടങ്ങും അപ്പോൾ ഈ കറ ഒരിക്കൽ ഈ കറ നമ്മൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന കറ നന്നായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക നമ്മൾ ആ പ്ലാന്റ് അലോവേറ പ്ലാന്റ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക എന്നാലും മാത്രമേ കറ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ കറ ഡയറക്റ്റ്ലി നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തത് കറ കളയാതെ നമ്മൾ അലോവേറ ജെല്ല് നമ്മൾ ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ അടുത്തൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്നെ സ്കാർസ് അതായത് കുഞ്ഞു കുഞ്ഞു കറുത്ത സ്കാർസ് അടയാളങ്ങൾ മുഖത്ത് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അലോവേറ നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിന് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് നമ്മൾ തരും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് ഗ്ലോ ചെയ്യാനും സ്കിന്നിൻ്റെ നിറം കൂട്ടാനും ആണെങ്കിൽ പക്ഷെ നമുക്കത് തിരിച്ച് നമ്മുടെ സ്കിന്നിനെ സ്കിന്നെ ഡള്ളാക്കുകയും സ്കിന്നെ നല്ലതായിട്ട് അതിനെ നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പം നമ്മൾ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറ നന്നായിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും 15 അല്ല ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ അതിനൊരു പൊസിഷൻ്റെ ഒരു ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞ് അതിൻ്റെ കറ പോയതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യും ഓയിലി സ്കിൻ ഉള്ളവർ ഇത് ഈ അലോവേറ ജെല്ല് ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിൽ നിന്ന് യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക പാച്ച് ടെസ്റ്റ് മീൻസ് നമ്മുടെ ചെവിയുടെ പുറം ഭാഗത്തോ കഴുത്തിൻ്റെ ഈ സൈഡിലോ ആയിട്ട് നമ്മൾ അലോവേറ ജെല്ല് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് ശേഷം 15 മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പം വെയിറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഇച്ചിങ് എന്നുള്ളത് ചൊറിച്ചിലോ ഇൻഫ്ലമേഷനോ വീക്കമോ അങ്ങനെ ഒന്നും ഇല്ലായെങ്കിൽ നമുക്ക് ഫേസിലോ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് വീക്കം മീൻസ് ഇങ്ങനെ പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇച്ചിങ് നല്ല ചൊറിച്ചിൽ അലർജി കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്ന് നമുക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക പിന്നെ അടുത്തത് ഓയിലി സ്കിന്നുള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ അവരും ഇതേപോലെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കാരണം ഈ അനുഭവമുള്ളവർ പറയുന്നതാണ് കാരണം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്താവുള്ളൂ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും ഇവിടെ മുഖത്തൊക്കെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും അപ്പോൾ അനുഭവപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോറ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇൻഫ്ലമേഷൻ, വീക്കമോ അലർജിയോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ളത് നമ്മൾ ഫേഷ്യൽ ഹെയർസ് ഒരുപാട് വളരുന്നവർ, അലോവേറ ജെൽസ് അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാതിരിക്കണേ നല്ലത്. കാരണം എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ്, എനിക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി ഞാൻ അലോവേറ ആയിട്ട് എണ്ണ കാച്ചി തേക്കാറായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫേസിലൂടെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തു. ഫേസിലൂടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഇവിടെ താടിയിലും ഇവിടെ കവിളിൻ്റെ ഭാഗത്തും താടിയിലും മീശയുടെ ഇങ്ങനെ ഇവിടെ ചുണ്ടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അപ്പർ ലിപ്സിലൊക്കെ ആയിട്ട് ഒരുപാട് ഫേഷ്യൽ ഹെയർസ് വളരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ ഹെയർ ഒരുപാട് വളരുന്നവർ, അലോവേറ ജെൽ ഉപയോഗിച്ച് നമുക്ക് മുടി വളർച്ച ഉണ്ടാകുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നവർ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഫേഷ്യൽ ഹെയർസ് വളരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതൊരു ഇതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അലോവേറ ജെൽസ് ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസ് ഒരിക്കലും കൺസ്യൂം ചെയ്യാതിരിക്കുക. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ സ്ട്രീറ്റ്സിൽ അലോവേറ ജെൽ ജ്യൂസ് തരും, നല്ല ടേസ്റ്റാണ്. അലോവേറ ജെൽസിൻ്റെ ജ്യൂസ് തരും, തൈരൊക്കെ ഒഴിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തരും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അവർ ഒരിക്കലും ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. അങ്ങനെ കൺസ്യൂം ചെയ്യണമെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും അലോവേറ ജെൽസ് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ അലോവേറ ജെൽസ് ചിലവർക്ക്, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, ചിലവർക്ക്, നമ്മൾ എല്ലാവരെയും ബോഡി ലാംഗ്വേജും എല്ലാവരെയും സ്കിൻ ടെക്സ്ചറും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പം ചിലർക്കെന്ന് പറയണത് അത് നല്ല അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാം. ചിലർക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല, നല്ല ഗുഡ് എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് നല്ലവർക്ക് ബേഡ്ലി എഫക്റ്റ് ചെയ്യും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചിലർക്ക് വയറ് കോൺസ്റ്റിപ്പേഷൻ, നല്ല പെയിൻ ഉണ്ടാവാം, പിന്നെ വയറിളക്കം, ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഒരു 0.2% ആണ് കേട്ടോ ഛർദി വയറിളക്കമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പാച്ച്, എന്ത് യൂസ് ചെയ്താലും സ്കിന്നിനോ ഹെയറിലോ എന്ത് യൂസ് ചെയ്യാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യുക. ഞാൻ ഇത് അലോവേറയിലെ കുറച്ച് സൈഡ് എഫക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അധികമായാൽ അമൃതം വിഷമാണ്. ഏത് പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്താലും അതിൽ കുറച്ച് സൈഡ് എഫക്റ്റ് കാണും. ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിന് സൈഡ് എഫക്റ്റ് കാണും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അലോവേറയ്ക്ക് ഒരുപാട് 95% ഒരുപാട് നല്ല എഫക്റ്റ്, സ്കിന്നിന് ഒക്കെ നല്ല എഫക്റ്റാണ്. നല്ല എന്താ, നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും മുടി വളരാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാനും നമുക്ക് ടോണറായിട്ടും മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ജസ്റ്റ് സൈഡ് എഫക്റ്റ്, കുറച്ച് സൈഡ് എഫക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഈ ഫീൽഡിൽ ഒരു പുതിയൊരു യൂട്യൂബറാണ്. അപ്പോൾ ഈ ഫീൽഡിൽ ഞാൻ പുതിയൊരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും. അപ്പം ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ഞാൻ എന്തായാലും എൻ്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എന്തായാലും അതൊന്ന് മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.